ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ പറ്റി നാല് പെട്ടി ഇങ്ങനെ വെച്ചിട്ടുള്ളതല്ലേ, അത് പെട്ടി നല്ല കേട്ടോ. ഓയിൽ ഫിൽറ്ററാണ്, മാരുതിന്റെ ഓയിൽ ഫിൽറ്റർ. ഒരു മൂന്ന് ബ്രാൻഡ് വെച്ചിട്ടുണ്ട്, അതിൽ മാരുതിന്റെ ഓയിലുണ്ട്, മഹലുണ്ട്, വി ഐ ആർ ഉണ്ട്. ഈ മൂന്ന് ഓയിൽ ഫിൽറ്ററാണ്, സെയിം മാരുതിന്റെ ഓയിൽ ഫിൽറ്ററാണ്. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല്, നിങ്ങൾ ഓയിൽ ഫിൽറ്റർ വാങ്ങുന്ന സമയത്ത്, അതായത് ഓയിലും ഓയിൽ ഫിൽറ്ററും വാങ്ങുമല്ലോ പല ആൾക്കാരുണ്ടായിരിക്കും, കടയിൽ പോയിട്ട് ഓയിൽ ഓയിൽ ഫിൽറ്ററും വാങ്ങിയിട്ട് ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓയിൽ ഫിൽറ്റർ വാങ്ങുന്ന സമയത്ത് കുറച്ച് കാശ് ലാഭം കിട്ടാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വിഷയം. കുറച്ച് കാശ്, വലിയ കാശൊന്നുമില്ല, പത്ത് നൂറൊന്നും ഉണ്ടാവില്ല, ഒരു 20-30 ആ റേഞ്ചിലൊക്കെ ലാഭം കിട്ടാനുള്ള ഒരു മെത്തേഡ്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് ലാഭം കിട്ടും. ഞാൻ അവിടെ മൂന്ന് ബ്രാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, മാരുതിന്റെ ഒറിജിനൽ ഉണ്ട്, മഹലുണ്ട്, വി ഐ ആർ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാരുതിന്റെ പെട്രോൾ വണ്ടികളിൽ ഓയിൽ ഫിൽറ്റർ എല്ലാ വണ്ടിക്കും ഒറ്റ സാധനമാണ്, അതില് ഒരു മാറ്റമില്ല, ഒരു വ്യത്യാസമില്ല. വ്യത്യാസം എന്ന് പറഞ്ഞാല് പുതിയ കെ സീരീസ് വാങ്ങണിറങ്ങുമ്പോൾ അതില് ചെറുതാക്കി വന്ന ഓയിൽ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ചെറുതാക്കി അതിന്റെ ഹൈറ്റിൽ ഇത്തിരി വ്യത്യാസം വരുത്തിയേ ഉള്ളൂ. പക്ഷെ അത് പഴയ ഓയിൽ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ ഓയിലിന്റെ ഒരു ഓയിലിന്റെ ക്വാണ്ടിറ്റി ഒരു ഇത്തിരി കൂടുന്നുള്ളൂ, വേറെ വ്യത്യാസം കാര്യമൊന്നുമില്ല. ആ കെ സീരീസ് വണ്ടികളിൽ ഒന്ന് ചെറുതാക്കിയെന്നുള്ളൂ. അതിന് മുന്നിറങ്ങിയാലൊക്കെ കുറച്ച് ഇത്ര വലുപ്പുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ആദ്യത്തെ മോഡൽ, അതായത് 1800, അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഡിഫറൻസ് പറഞ്ഞാല് അതിന് റൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ അതിലും ഈ പുതിയ മോഡൽ ഓയിൽ ഫിൽറ്റർ കേറിട്ടോ, അതായത് നമ്മളെ ഈ ടൈപ്പ് ഓയിൽ ഫിൽറ്റർ കേറും, ഇട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മരത്തിന്റെ എല്ലാ വണ്ടികളും പെട്ടുകൊണ്ടേക്കും ഒരേ ടൈപ്പ് ഓയിൽ ഫിൽറ്ററാണ്, അതിൽ ഒരു ഇതുമില്ല. ആ ഐറ്റം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തിലും ഓയിൽ ഫിൽറ്റർ കേറും, അത് ഒരു ചെറിയ ഐറ്റം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ആ ചെറുത് എന്റെ കയ്യിലില്ല, ബാക്കി വലുത് എന്റെ കയ്യിലുണ്ട്. കാണിച്ചു തരാം ഓയിൽ ഫിൽറ്റർ. ഈ ടൈപ്പ് ഓയിൽ ഫിൽറ്റർ ആണ് മാരുതിയിലൊക്കെ വരുന്നത് കേട്ടോ. ഈ ടൈപ്പ് ഓയിൽ ഫിൽറ്റർ കെ സീരീസ് ആകുമ്പോ ജസ്റ്റ് ഇത്ര ഒരു ഗ്യാപ്പ് വരും, ഇത്ര ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് ഹൈറ്റ് ഇത്ര ഉണ്ട്, കെ സീരീസ് ആകുമ്പോ ഇത്ര ഹൈറ്റ് ഉണ്ടാവുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് അതില് ഈ ഓയിൽ ഫിൽറ്റർ കയറും. ഈ ഓയിൽ ഫിൽറ്റർ ഉണ്ടെങ്കിൽ മറ്റേ ചെറുതൂടാ, ചെറുതിന് ഒരു ഇതിനേക്കാളും ഒരിത്തിരി റേറ്റ് കൂടുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ ഓയിൽ ഫിൽറ്റർ മേടിക്കുന്ന സമയത്ത്, മാരുതിന്റെ ഓയിൽ ഫിൽറ്റർ മേടിക്കുന്ന സമയത്ത് വണ്ടിന്റെ പേര് പറയുന്നത്, വണ്ടിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വിലയിൽ വ്യത്യാസം വരും. ഓയിൽ ഫിൽറ്ററൊക്കെ ഒന്നായിരിക്കും, അതിന്റെ വിലയിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മള് ഓയിൽ ഫിൽറ്റർ വാങ്ങുന്ന സമയത്ത് എന്താ വേണ്ടത്, അൾട്ടോന്റെ ഓയിൽ ഫിൽറ്റർ, അൾട്ടോന്റെ ഓയിൽ ഫിൽറ്റർ പറഞ്ഞാല് നമുക്ക് ഓയിൽ ഫിൽറ്റർ എടുത്തുതരും. ആ ഓയിൽ ഫിൽറ്ററും സിപ്പിന്റെ ഓയിൽ ഫിൽറ്ററും നമ്മളെ സിയാസിന്റെ ഓയിൽ ഫിൽറ്റർ, ഇഗ്നിസിന്റെ ഓയിൽ ഫിൽറ്റർ, ബ്രസേന്റെ ഓയിൽ ഫിൽറ്റർ ഒക്കെ സെയിം, എല്ലാം സെയിമാണ്. പക്ഷെ പേര് പറഞ്ഞു കഴിഞ്ഞാല് വിലയില് വ്യത്യാസം വരും. ഇതിപ്പോ ഒരു അൾട്ടോന്റെ ഓയിൽ ഫിൽറ്റർ ആണ്, ഇതിന്റെ റേറ്റ് വരുന്നത്, ഇത് മഹലാട്ടോ, ഇതിന്റെ റേറ്റ് വരുന്നത് 123. അതേപോലെ തന്നെ ഇതിന് വി ഐ ആറിൽ വരുമ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് 112. ഇതിന്റെ ഒറിജിനൽ അതിൽ വരുമ്പോ അത് 95 വരും കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്നു വെച്ചാല്, അതായത് വണ്ടിന്റെ പേര് പറഞ്ഞാൽ വില മാറുന്നാല് പറഞ്ഞു കേട്ടോ. ഇതിപ്പോ അൾട്ടോന്റെ ഓയിൽ ഫിൽറ്റർ, ഇത് സിഫ്റ്റിന്റെ ഓയിൽ ഫിൽറ്റർ, ഇത് അൾട്ടോന്റെ ഓയിൽ ഫിൽറ്റർ, ഇത് സിഫ്റ്റിന്റെ ഓയിൽ ഫിൽറ്റർ. അപ്പൊ നമ്മള് ഓയിൽ വരയ്ക്കുന്ന സമയത്ത് സിഫ്റ്റിന്റെ ഓയിൽ ഫിൽറ്റർ പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ റേറ്റ് തന്നെ 154, ഇതിന്റെ റേറ്റ് തന്നെ 123, ഒരു 30 രൂപേന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ രണ്ടിലിരിക്കുന്ന സാധനം ഒന്നാണ് ഞാൻ കാണിച്ചിട്ടോ, രണ്ടിലിരിക്കുന്ന ഓയിൽ ഫിൽറ്റർ ഒന്നാണ്, പക്ഷെ റേറ്റിൽ വ്യത്യാസം വരും. അത് സിഫ്റ്റ് ആയി, ഇത് അൾട്ടോ ആയി, റേറ്റിൽ വ്യത്യാസം വരും. രണ്ട് സാധനം സെയിം സാധനമാണ് കണ്ട, രണ്ടും സെയിം സാധനമാണ്. ഇത് സിഫ്റ്റിലൂടെ അൾട്ടോയിലൂടെ, ഇത് അൾട്ടോയിലൂടെ സിഫ്റ്റിലൂടെ, ഒരു പ്രശ്നമില്ല. ഓയിൽ ഫിൽറ്റർ മേടിക്കുന്ന സമയത്ത്, അതായത് സിഫ്റ്റ് ബ്രസ അങ്ങനെ പറഞ്ഞ് മേടിക്കണമെന്ന് വെച്ചാൽ എല്ലാം സെയിമാണ്, അൾട്ടോന്റെ പറഞ്ഞ് മേടിച്ചാൽ മതി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു 10-20 ലാഭം കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് സിഫ്റ്റിനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കട്ടോ, പ്രശ്നമില്ല. ഞാൻ ചെറിയ ലാഭം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. ഓയിൽ
ഓയിങ്ങനെ പറഞ്ഞ ഗ്രേഡിനെ മേടിക്കണം കേട്ടോ. അങ്ങനെ ഓയിൽ ഫിറ്റ് മേടിക്കുന്ന സമയത്ത് ഈ ഒരു ഓയിൽ ഫിറ്റ് മായത്തിന്റെ എല്ലാ വണ്ടികൾക്കും പെട്ടുവണ്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കെ സീരീസ് വരുമ്പോ കെ സീരീസ് ചെറുതാണ്, അതിൽ ഈ ഓയിൽ ഫിറ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഓയിലിന്റെ ലെവല് ഇത്തിരി കൂട്ടി കൊടുത്താൽ മതിയുണ്ടോ, വേറെ വിഷയങ്ങളില്ല. അപ്പൊ ഓയിൽ ഫിറ്റ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ആൾട്ടോ എന്ന് പറഞ്ഞ് മേടിക്കുക. ഓയിൽ ഫിറ്റ് മേടിക്കുക, ആൾട്ടോന് 170. ഇനി ഓയിൽ മേടിച്ചാൽ അതിലും വില കൂടിട്ടോ. ഇതിനെ 95 ആണ്ട്ടോ, മായത്തിന് ഊർജ്ജ പാർട്സിന് 95 ആണ്. ബാക്കിയുള്ള എല്ലാ പാർട്സും 100 രൂപന്റെ മുകളിൽ പോകും. ഇപ്പൊ 112 വരുന്നുണ്ട്, 123 വരുന്നുണ്ട്, ഇത് 154 വരുന്നുണ്ട്. ഇനി നമ്മളെ ബ്രസ ഒക്കെ പറയുമ്പോൾ ഇതിനും കൂടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. ബ്രസ പുതിയ മോഡൽ ഇറങ്ങിയ മഞ്ചൊക്കെ ചിലപ്പോൾ അതിന് കൂടാനുള്ള സാധ്യത ഉണ്ട്. സിറ്റിനാണ് ഈ 154 വരുന്നത്. ബ്രസ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബലാലിന്റെ പുതിയ ഫോക്സ് അങ്ങനെ വണ്ടി ഇറങ്ങിയില്ല, അപ്പൊ അതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൂടാൻ സാധ്യതയുള്ളത് 200 രൂപന്റെ അടുത്തൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഫിറ്ററൊക്കെ സെയിം ഇത് തന്നെ ഉണ്ടോ? ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മതി, ഒപ്പം സബ്സ്ക്രൈബ് ആക്കാതെ മറ്റേ വീഡിയോ വീണ്ടും കാണാം.